നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ പ്രസ്ഥാനത്തിൻ്റെ, അതായത് ജോലി ചെയ്തു വരുന്ന പ്രസ്ഥാനം അഥവാ സ്ഥാപനത്തിൻ്റെ മേലധികാരികളുടെ ചില പ്രത്യേക പരിഗണനയിൽ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കണമോ എന്ന ഒരു ആശങ്ക വന്നു ചേരുവാനും അതിൻ്റെ വരും വരായികകളും കാര്യകാരണങ്ങളും അതിൻ്റെ പദ്ധതികളും അത് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുമോ എന്ന എല്ലാ വിധത്തിലുള്ള ആശയങ്ങളും ഉരുത്തിരിവാനും അതിനുവേണ്ടവട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും അതിനുവേണ്ടി ഈ ഒരു മാസം തന്നെ കൂടുതൽ പ്രവർത്തിക്കുവാനുമുള്ള അവസരം വന്നു ചേരുവാനും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു പദ്ധതികൾ സമർപ്പിക്കുവാനും അവസരമുണ്ടായിത്തീരും. പലപ്പോഴും ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ചില ദൂരയാത്രകളൊക്കെ വേണ്ടി വരുവാനും മാസത്തിൻ്റെ ഒടുവിൽ പദ്ധതികൾ സമർപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൊണ്ടും ആത്മാർത്ഥമായി സഹകരിക്കും. കുടുംബ സംരക്ഷണ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സാഹസപ്രവൃത്തികളിൽ നിന്നും പിന്മാറേണ്ടതാണ്. ഈ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശമ്പള വർധനവ് വേണ്ട വിധത്തിൽ ലഭിക്കാത്തത് വഴി മാനസികമായിട്ടുള്ള സംഘർഷം വന്നു ചേരും. എന്നാൽ നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് അത്ര ഗുണകരമല്ല ആറുമാസത്തേക്ക് എന്ന നിർദ്ദേശം വേണ്ടപ്പെട്ടവരിൽ നിന്നും സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും അനുകൂലമായി തീരും. ആത്മാർത്ഥ സുഹൃത്തിന് അപകടം വന്നു ചേരുന്നത് വഴി ഒരു പക്ഷേ അവധിയെടുത്ത് ഒന്നോ രണ്ടോ ദിവസം ആശുപത്രിയിൽ അവരോടൊപ്പം താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാരകമായിട്ടുള്ള ഈ അപകടത്തിൽ നിന്നും ഒഴിഞ്ഞു രക്ഷപ്പെടുവാൻ വേണ്ടപ്പെട്ടതായിട്ടുള്ള ചില ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുവാൻ കൂടി സുഹൃത്തിന് വേണ്ടി ആത്മാർത്ഥമായി സഹകരിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെ കണ്ട് സ്വന്തം നിലയിൽ മാസത്തിൻ്റെ ഒടുവിൽ നിശ്ചയിച്ചിരുന്ന ചില പുണ്യതീർത്ഥയാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിത്തീരും. വിദ്യാർത്ഥികളൊക്കെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പരീക്ഷകൾ എഴുതുവാനായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ നടത്തണം. മറ്റു ചിലർക്ക് ആത്മസംയമനം പാലിക്കുവാനായിട്ടും ആത്മനിയന്ത്രണത്തോടുകൂടി വേണ്ടപ്പെട്ടവരുടെ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ച് ക്ഷമയോടുകൂടിയും വിനയത്തോടുകൂടിയും അമിതമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനം ഏത് പ്രകാരത്തിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരുവാൻ യോഗമുണ്ട്. ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടരുത്. പരമാവധി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും ആദ്യമായിട്ട് ചെയ്യുന്നവർ പിന്മാറുന്നത് നന്നായിരിക്കും. നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ സ്വല്പം വ്യതിചലനം വന്നു ചേരുന്നത് വഴി മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും നിർദ്ദേശിക്കുന്നതും ഉപദേശിക്കുന്നതും സ്വീകരിക്കുന്നതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമായിട്ടുള്ള ആശയങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടം കുറയും. മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. 2021 പൂർത്തീകരിക്കുന്ന ചില കർമ്മ പദ്ധതികളിൽ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി ഏറെക്കുറെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴിയും സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.